Hi, welcome all of you. So our topic is advance payment of tax. As the name indicates, paying tax in advance. That is known as advance payment of tax. നമ്മളെ സാധാരണഗതിയിൽ പ്രീവിയസ് ഇയറിൽ നേടിയിട്ടുള്ള വരുമാനത്തിൻ്റെ പുറത്ത് ടാക്സ് അടയ്ക്കൽ നമ്മൾ അസസ്മെൻ്റ് ഇയറിലാണ് അല്ലേ. നിങ്ങൾക്ക് 2019 പ്രീവിയസ് ഇയർ 2019 നിങ്ങൾക്കൊരു 1,000,000 10,00,000 ഇൻകം ഉണ്ടായിരിക്കുക. ആ ഇൻകത്തിന് നിങ്ങൾ ടാക്സ് കൊടുക്കുന്നത് അസസ്മെൻ്റ് ഇയറായിട്ടുള്ള 2020 അല്ലേ. ഇനി നിങ്ങൾക്ക് 2020 നിങ്ങൾക്ക് എന്താണ് ഇൻകം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് ടാക്സ് അടയ്ക്കൽ എവിടെയാണ്? 2021 നിങ്ങൾ ടാക്സ് അടയ്ക്കും. ഇങ്ങനെ പോവാം. 2021 ഇൻകത്തിന് 2022 ടാക്സ് അടയ്ക്കും. അപ്പോൾ നോക്കുക, നിങ്ങൾക്കിപ്പോൾ 2020 ഇൻകം ഉണ്ടായിരിക്കാം. അതിൽ 2020 തന്നെ നിങ്ങൾ ടാക്സ് അടയ്ക്കുകയാണ് ഇരിക്കുക. അങ്ങനെയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അഡ്വാൻസ് പേയ്മെൻറ്റ് എന്ന് പറയുന്നത്. സാധാരണഗതിയിൽ ഇവിടെ അടച്ചാൽ മതി, പക്ഷെ നമ്മളെന്താണ് ഈ ഒരു അസസ്മെൻ്റ് ഇയറിൽ തന്നെ അടയ്ക്കുകയാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമുക്ക് എങ്ങനെ പറയാം, പ്രീവിയസ് ഇയറിലെ ഇൻകത്തിന് ആ പ്രീവിയസ് ഇയറിൽ തന്നെ നമ്മൾ ടാക്സ് അടയ്ക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അഡ്വാൻസ് പേയ്മെൻറ്റ് ഓഫ് ടാക്സ് എന്ന് പറയുന്നത്. ഓക്കെ, പേയിങ് ടാക്സ് ഓൺ ദി കറണ്ട് ഇയേഴ്സ് ഇൻകം ഇൻ ദി സെയിം ഇയർ. കറണ്ട് ഇയറിലെ ഇൻകത്തിന് ആ സെയിം ഇയറിൽ തന്നെ എന്താണ് ടാക്സ് അടയ്ക്കുന്ന പ്രോസസ്സ്, അതാണ് അഡ്വാൻസ് പേയ്മെൻറ്റ് ഓഫ് ടാക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെയാണ് അഡ്വാൻസ് പേയ്മെൻറ്റിൻ്റെ കണക്കൊക്കെ വരിക എന്നുള്ളത് നമുക്കൊരു ചെറിയ കണക്ക് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇതിനെ മറ്റൊരു പേരും കൂടി നമുക്ക് വേണമെങ്കിൽ വിളിക്കാം, പേ ആസ് യു ഏൺ സ്കീം. പേ ആസ് യു ഏൺ സ്കീം. പേ ആസ് യു ഏൺ സ്കീം. പേ ആസ് യു ഏൺ. നിങ്ങൾ എപ്പോഴാണോ ഏൺ ചെയ്യുന്നത് അപ്പോൾ തന്നെ കൊടുക്കുക എന്ന്, അതാണ് പേ ആസ് യു ഏൺ സ്കീം എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇനിയിത് എല്ലാവരും അഡ്വാൻസ് ടാക്സ് അടയ്ക്കണമെന്നാണ്. സാധാരണഗതിയിൽ എവ്രി അസസി ഷുഡ് പേ അഡ്വാൻസ് ടാക്സ്, അതാണ് പറയുന്നത്. പക്ഷേ ഇതിൽ ചില എക്സംഷൻസ് ഒക്കെ ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ ഒരു സീനിയർ സിറ്റിസണാണ്, റെസിഡൻ്റായ സീനിയർ സിറ്റിസണാണെങ്കിൽ നിങ്ങൾ അഡ്വാൻസ് ടാക്സ് അടയ്ക്കേണ്ടതില്ല. ഓക്കെ, അപ്പോൾ കുറച്ച് എക്സംഷൻ ആർക്കൊക്കെ ഇളവുള്ളത്? ഒന്ന്, റെസിഡൻ്റ് സീനിയർ സിറ്റിസൺ. സീനിയർ സിറ്റിസൺ എന്ന് പറഞ്ഞാൽ ആരായിരിക്കും? 60 വയസ്സും അതിൻ്റെ മേലുള്ള ആളുകളാണ്. സീനിയറും പ്ലസ് സൂപ്പർ സീനിയറൊക്കെ അതിൽ വരും കേട്ടോ. ഓക്കെ, അപ്പോൾ സീനിയർ സിറ്റിസൺ ആയിട്ടുള്ള, റെസിഡൻ്റ് ആയിട്ടുള്ള ഒരാൾ, ഹാവിങ് നോ ബിസിനസ് ഇൻകം, അതും കൂടി മനസ്സിലാക്കുക. ബിസിനസ് ഇൻകം ഇല്ലാത്ത, ഹാവിങ് നോ ബിസിനസ് ഇൻകം. അപ്പോൾ ബിസിനസ് ഇൻകം ഇല്ലാത്ത 60 വയസ്സായിട്ടുള്ള അല്ലെങ്കിൽ സീനിയർ സിറ്റിസൺ ആയിട്ടുള്ള റെസിഡൻറ്റിന് എന്ത് ചെയ്യേണ്ട? അഡ്വാൻസ് ടാക്സ് അടയ്ക്കേണ്ട. മറ്റൊന്ന്, നിങ്ങൾ അടയ്ക്കുന്ന അഡ്വാൻസ് ടാക്സ്, ഈ അഡ്വാൻസ് ടാക്സ് ഒക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും? കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ആ കാൽക്കുലേറ്റ് ചെയ്തിച്ചിരിക്കുന്ന അഡ്വാൻസ് ടാക്സ് ലെസ് ദാൻ 10,000 ആണെങ്കിൽ നിങ്ങൾ എന്തെടുക്കേണ്ട? അഡ്വാൻസ് ആയിട്ട് ടാക്സ് അടയ്ക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ എത്രയാണ് നമ്മൾ അടയ്ക്കാൻ പോകുന്ന ടാക്സ്? നമ്മളെന്താണ് ഒരു സാധാ പോലെ തന്നെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും അഡ്വാൻസ് ആയിട്ട്. അത് 10,000 താഴെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല? അഡ്വാൻസ് ടാക്സ് അടയ്ക്കേണ്ട ആവശ്യമില്ല. ഇനി സപ്പോസ് ഇഫ് യു ആർ എ സാലറീഡ് പേഴ്സൺ, നിങ്ങളൊരു സാലറീഡ് എംപ്ലോയി ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ട? അഡ്വാൻസ് ടാക്സ് അടയ്ക്കേണ്ട ആവശ്യമില്ല. അതിൻ്റെ കാരണം എന്താ അറിയോ? സാധാരണഗതിയിൽ സാലറി നിങ്ങൾക്ക് തരുമ്പോൾ, ഇപ്പോൾ ഗവൺമെൻറ് ആണെങ്കിലും അല്ലാത്ത കേസിലൊക്കെ ആണെങ്കിലും സാധാരണഗതിയിൽ എന്താണ്, അവർ ടാക്സ് അതിന് പിടിച്ചതിന് ശേഷം, TDS പിടിച്ചതിന് ശേഷം മാത്രമാണ് നിങ്ങൾക്ക് സാലറി തരാം. അപ്പോൾ എംപ്ലോയർ എന്ത് ചെയ്യും? സാലറി എന്ത് ചെയ്യും? TDS പിടിച്ചിട്ടുണ്ടാവും. എന്നിട്ട് അത് അയാൾ എന്ത് ചെയ്യും? അത് ഗവൺമെൻറ് ട്രഷറിയിൽ കൊണ്ട് അടയ്ക്കാനുള്ള ഡ്യൂട്ടി അപ്പോൾ ആ എംപ്ലോയർ ഇതാണ്. അതൊക്കെ
നമ്മളെ സംബന്ധിച്ച് നമുക്ക് ടി ഡി എസ് പിടിച്ചതിന് ശേഷം ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ്, സോഴ്സ് എമൗണ്ടിൽ നിന്നും ടാക്സ് പിടിക്കുന്ന പ്രക്രിയ. അപ്പോൾ അങ്ങനെ ടി ഡി എസ് പിടിച്ചതിന് ശേഷമാണ് നമുക്ക് സാലറി കിട്ടുക നോർമൽ കേസിൽ. അങ്ങനെയാണെങ്കിൽ എന്താണ്, അത് അഡ്വാൻസ് ആയിട്ട് അപ്പോൾ അവിടെ പോയിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ സാലറീഡ് എംപ്ലോയി ആണെങ്കിൽ നോർമൽ കേസിൽ എന്ത് ചെയ്യേണ്ട, അദ്ദേഹം അഡ്വാൻസ് ടാക്സ് അടയ്ക്കേണ്ടി വരുന്നില്ല. ഓക്കെ, അപ്പോൾ ഈ ഒരു മൂന്ന് കേസിൽ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, അഡ്വാൻസ് ടാക്സ് അടയ്ക്കേണ്ട. അല്ലാത്ത കേസിലൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് ഇൻകം ഏൺ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പുറത്ത് നമ്മൾ അഡ്വാൻസ് ടാക്സ് അടയ്ക്കണം. ഇപ്പോൾ എന്തിനാണ് ഇങ്ങനെ അഡ്വാൻസായിട്ട് ടാക്സ് അടയ്ക്കണതെന്നാണ്. അപ്പോൾ ഇത് ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് അവർക്ക് ഒരു റെഗുലർ ഇൻകം, ഒരു കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഇൻകം അവർക്ക് എന്താണ് ലഭിക്കാൻ ഇത് കാരണം. ഒരു എല്ലാ വർഷവും എന്താണ് നമ്മൾ അഡ്വാൻസായിട്ട് ടാക്സ് അടയ്ക്കുകയാണ്, ഒരു നിശ്ചിത പീരിയഡൊക്കെ ഉണ്ട്, ഒരു ഇൻ്റർവെല്ലൊക്കെ ഉണ്ട്, ഒറ്റ അടിക്കല്ല നമ്മൾ അഡ്വാൻസ് ടാക്സ് രണ്ട് മൂന്നാല് ഇൻസ്റ്റാൾമെൻറ്റുകളായിട്ട് അടയ്ക്കുന്നത്. അപ്പോൾ ഗവൺമെൻറ്റിന് എന്ത് ചെയ്യും, ഒരു റെഗുലർ ഇൻകം, എന്തെയ്യ ഒരു കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഇൻകം അങ്ങനെ വന്നുകൊണ്ടിരിക്കും. സോ ദാറ്റ് ഈസ് അഡ്വാൻസ് പേയ്മെൻ്റ് ഓഫ് ടാക്സ്. ദെൻ ഇനി നിങ്ങൾ അഡ്വാൻസ് ടാക്സ് അടയ്ക്കാൻ ഫെയിലായിരിക്കും, നിങ്ങൾ അടച്ചിട്ടില്ല, അങ്ങനെയാണെങ്കിൽ എന്ത് സംഭവിക്കുന്നു? അപ്പോൾ സാധാരണഗതിയിൽ നിങ്ങൾ ടാക്സ് അടയ്ക്കാൻ ഫെയിലാകുകയാണെങ്കിൽ നമ്മൾ ഡിഫാൾട്ട് അസസി ആയിട്ട് പരിഗണിക്കുക ചെയ്യുക. അതുപോലെ എന്താണ് നിങ്ങളെന്തായിരിക്കും ഡിഫാൾട്ട് അസസി ആയിട്ട് നിങ്ങൾ പരിഗണിക്കപ്പെടും, ഡിഫാൾട്ട് അസസി. അപ്പോൾ ഡിഫാൾട്ട് അസസി ആയി മാറിയിട്ടുണ്ടെങ്കിൽ ഇവിടെ എന്ത് ചെയ്യേണ്ടി വരും, നിങ്ങൾ ഒരു പെനാൽറ്റി കൊടുക്കേണ്ടി വരും, ഒരു എന്താണ് സിമ്പിൾ ഇൻട്രസ്റ്റ് അറ്റ് ദി റേറ്റ് ഓഫ് 1%. അത് ഫസ്റ്റ് ഡേ ഓഫ് ഏപ്രിൽ ഓൺവേർഡ്സ് നിങ്ങൾ അടയ്ക്കണം. ഏപ്രിൽ 1st മുതൽ നിങ്ങളെന്താണ് ഓരോ മാസവും 1% പെർ മന്ത് ആട്ടം. ഓക്കെ, നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, പെനാൽറ്റി നിങ്ങൾക്ക് എന്താണ് ബാധകമാണ്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് മനസ്സിലാക്കുക, നിങ്ങൾ അഡ്വാൻസ് ടാക്സ് പേ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ആരായിട്ട് കൺസിഡർ ചെയ്യും, ട്രീറ്റഡ് ആസ് എ ഡിഫാൾട്ട് അസസി ആൻഡ് യു ഹാവ് ടു പേ എ സിമ്പിൾ ഇൻട്രസ്റ്റ് 1% പെർ മന്ത് ഫ്രം ഏപ്രിൽ 1st ഓൺവേർഡ്സ്. ഓക്കെ, ദെൻ ഇനി നമ്മൾ പറഞ്ഞു അഡ്വാൻസ് ടാക്സ് എന്ന് പറയുന്നത് തവണകളായിട്ടാണ് അടയ്ക്കാന്നുള്ളത്. ഇപ്പോൾ സാധാരണഗതിയിൽ അഡ്വാൻസ് ടാക്സ് 4 ഗഡുക്കളായിട്ട് അടച്ചാൽ മതി. ഇപ്പോൾ നോക്കുക, ഇപ്പോൾ നമ്മുടെ ഒരു പ്രീവിയസ് ഇയർ നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്ന് എഴുതി നോക്കുകയാണ്. ഇപ്പോൾ 1/4/2019 ടു 31/3/2020, ഇതാണ് നമ്മളെ പ്രീവിയസ് ഇയർ. ഓക്കെ, സോ ഈ പ്രീവിയസ് ഇയറിൽ നിങ്ങൾ ഇൻകം ഏൺ ചെയ്തിട്ട് ഈ പ്രീവിയസ് ഇയർ തന്നെ നിങ്ങൾ ടാക്സ് അടയ്ക്കുക, അതാണ് അഡ്വാൻസ് ടാക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു 4 തവണയായിട്ട് നിങ്ങൾ ടാക്സ് അടയ്ക്കുക. ഒന്നാമതായിട്ട് 15th ജൂൺ, ജൂൺ എന്ന് പറയുകയാണെങ്കിൽ 6 അല്ലേ, ജാനുവരി, ഫെബ്രുവരി, ജൂൺ തൊട്ട് കൊടുക്കുക, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജാനുവരി, ഫെബ്രുവരി, മാർച്ച് ആയിക്കപ്പെടുത്തി അടക്കണം, മാർച്ച് അടക്കട്ടെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, 15th ജൂണിലാണ് ആദ്യം ഗഡുവായിട്ട് പറയുന്നത്, അത് അല്ലെങ്കിൽ അതിന് മുന്നേ ആയിട്ടാണ്, ഓൺ ഓർ ബിഫോർ 15th ജൂണാണ്, ഓൺ ഓർ ബിഫോർ 15th ജൂൺ. ഓക്കെ, അവിടെ നിങ്ങൾ എത്ര അടിക്കണം, അഡ്വാൻസ് ടാക്സിൻ്റെ 15%, എത്രയാണോ നിങ്ങൾ അഡ്വാൻസ് ടാക്സ് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടോ, ഓക്കെ, അഡ്വാൻസ് ടാക്സ്. ദെൻ ഇനി വളരെ സിമ്പിളായിട്ട് നിങ്ങൾ നോക്കിയാൽ മതി, പിന്നെ 2 മാസം ഇങ്ങനെ ഇടവിട്ടിട്ടാണ്, ജൂലൈ ഓഗസ്റ്റ് വേണ്ട, പിന്നെ സെപ്റ്റംബറിൽ 15th സെപ്റ്റംബർ, അവിടെ നിങ്ങൾ 30% ഓഫ് അഡ്വാൻസ് ടാക്സ്. അപ്പോൾ ഈ 15 ഉം 30 ഉം ടോട്ടൽ 15 + 30 = 45%. ദെൻ ഇവിടെ 2 മാസം ഡിസംബർ, 15th ഡിസംബർ നിങ്ങൾ 30%
അപ്പോൾ നിങ്ങളെന്താണ് 45 പ്ലസ് 30 എത്രയായി? 75 ടോട്ടൽ. ദെൻ ഇവിടെ രണ്ടും വേണ്ട, മാർച്ച് 15th മാർച്ച്. അപ്പോൾ ഇനി ടോട്ടൽ എത്രയാണ്? 75 ആയി, 25%. അപ്പോൾ 100 ആയി അല്ലേ. സോ അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ജൂണിലാണ് നിങ്ങൾ ആലോചിച്ചാൽ മതി, പിന്നെ രണ്ട് മാസം തള്ളി തള്ളി ഇങ്ങനെ വിട്ടാൽ മതി. ഓക്കെ, അപ്പോൾ അതാണ് അഡ്വാൻസ് ടാക്സിൻ്റെ ഒരു ഡേയ്സ്. ഡ്യൂ ഡേറ്റ് വേണമെങ്കിൽ ഇതിനെ പറയാം, ഡ്യൂ ഡേറ്റ്സ്, ഡ്യൂ ഡേറ്റ്, ഡ്യൂ ഡേറ്റ്സ് ഓഫ് അഡ്വാൻസ് പേയ്മെൻറ്റ് ഓഫ് ടാക്സ്. അപ്പോൾ ഇതൊന്ന് ഓർമ്മയിൽ വെക്കണം. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യും? അഡ്വാൻസ് ടാക്സ് കാൽക്കുലേറ്റ് ചെയ്ത് വെക്കും. സാധാരണഗതിയിൽ നമ്മൾ സാധാരണ രീതിയിൽ നമ്മൾ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്ന പോലെ തന്നെ എത്രയാണോ ടോട്ടൽ ഇൻകം നമ്മൾ ഏകദേശം കണ്ടുവച്ചിട്ട് അതിന് നമ്മൾ എന്ത് ചെയ്യും? അതിന് ടാക്സ് ഫസ്റ്റ് 250,000 ഇല്ലേ, ഓൺ നെക്സ്റ്റ് 250,000 5% എന്ന രീതിയിൽ നമ്മൾ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം അത് എത്രയുണ്ടോ നോക്കും. ആ അഡ്വാൻസ് ടാക്സിൻ്റെ 15% June 15th, ദെൻ അതിൻ്റെ ഒരു 30% September 15th, ദെൻ അടുത്ത 30% December 15th, ദെൻ ഫൈനലി 25% മാർച്ച്. ഇല്ലേ, ഇവിടെ മാർച്ച് 31 നമ്മൾ നെക്സ്റ്റിലേക്ക് ഇവിടെ വരെ എൻഡ് ആണ്. അപ്പോൾ അതിൻ്റെ 15 അതിൻ്റെ ഒരു പകുതിയായപ്പോൾ ഇങ്ങനെ നമ്മളെന്താണ്, അപ്പോൾ ഈ പ്രീവിയസ് ഇയർത്തെ ഈ പ്രീവിയസ് ഇയറിൽ തന്നെ കൊടുക്കണത്. അപ്പോൾ ഇതോടുകൂടി 100% നമ്മൾ കൊടുക്കും. അപ്പോൾ അതിൽ ചില മാറ്റങ്ങളൊക്കെ വരാം. ചിലപ്പോൾ നമ്മൾ എന്താണ് ഇത് അഡ്വാൻസ് ടാക്സ് അടയ്ക്കുന്ന അതേ കൃത്യമായിട്ട് തന്നെ ആയിക്കോണമെന്നുണ്ടാവില്ല. അതിൽ ചില മാറ്റങ്ങളൊക്കെ വരാം. അത് നമ്മൾ നെക്സ്റ്റ് ടാക്സ് ഫയലറൊക്കെ റിട്ടേൺ ചെയ്ത് അല്ലെങ്കിൽ എന്താണ് ടാക്സിൻ്റെ ബാക്കി എത്ര ഉള്ളതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് അഡ്ജസ്റ്റ്മെൻറ്റുകൾ പിന്നെ നടത്തുകയാണ് ചെയ്യുക. അപ്പോൾ അഡ്വാൻസ് ടാക്സ് എന്ന് പറയുന്നത് എല്ലാവരും, എവറി പേഴ്സൺ അല്ലെങ്കിൽ എവറി അസസി ഷുഡ് പേ അഡ്വാൻസ് ടാക്സ്. അതിന് എക്സംഷൻ നമ്മൾ പറഞ്ഞു, അല്ലാത്തവരെല്ലാം അടയ്ക്കണം. സീനിയർ സിറ്റിസൺ അല്ലാത്ത ആളുകളൊക്കെ അത് അഡ്വാൻസ് ടാക്സ് അടയ്ക്കണം. അപ്പോൾ ഈ രീതിയിലാണ് അഡ്വാൻസ് പേയ്മെൻ്റ് ഓഫ് ടാക്സ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കണക്ക് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് കറക്റ്റായിട്ട് മനസ്സിലാവും അഡ്വാൻസ് ടാക്സിൻ്റെ കാര്യം. ഓക്കെ.